നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ബദലാകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയില്ല എന്നുള്ള ബിനോയ് വിശ്വത്തിന്റെ കൃത്യമായിട്ടുള്ള ആ രാഷ്ട്രീയ ബോധം, അതുതന്നെയാണ് CPI CPM തമ്മിലുള്ള പടലപ്പിണക്കം മൂർച്ഛിക്കുന്നത്. ദേശീയ തലത്തിലാണ് CPI ശ്രദ്ധ ഊന്നേണ്ടതെന്നും അല്ലാതെ കേരളം പോലൊരു ഇട്ടാവട്ട സംസ്ഥാനത്ത് CPMമായി കൈകോർക്കുന്നതിലെ പ്രാധാന്യമല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടതെന്നും ബിനോയ് വിശ്വം പറയുന്നുണ്ട്. അതുതന്നെയാണ് കൃത്യമായി CPIയുടെ മുഖപത്രമായ ജനയുഗത്തിലും പ്രതിഫലിച്ച് കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമായി സഖ്യം രൂപീകരിച്ചത് മുതലുള്ള CPIയുടെ ഇക്കാലത്തെ പെർഫോമൻസ് നോക്കിയാൽ സംസ്ഥാനത്ത് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ദേശീയ തലത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസുമായി ഒരു കൂടിയാലോചന നടത്തേണ്ട ഘട്ടത്തിലേക്ക് CPI മാറിയിരിക്കുന്നുവെന്ന് പരസ്യമായി പറയുന്നതിന് തുല്യമാണ് ബിനോയ് വിശ്വത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ. ബീഹാർ രാഷ്ട്രീയമാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPI നേതൃത്വം നൽകുന്ന രീതിയിലുള്ള ഇടതുപക്ഷ സംഘടനകൾ എല്ലാം ഒരുമിച്ച് നിന്നപ്പോൾ വലിയ തോതിലുള്ള മുന്നേറ്റം അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു. RJDയും കോൺഗ്രസും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സംഘടനകളും ചേർന്ന് വാരിയ സീറ്റുകൾ ചില്ലറയല്ല. RJDയാണ് ബീഹാറിൽ ഇപ്പോഴും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അവിടെ CPM തൊഴുത്തിൽ കുത്ത് എന്ന രീതിയിൽ CPIയുടെ പെർഫോമൻസിനെ വലിയ രീതിയിൽ അഭിനന്ദിക്കുന്നതിന് പകരം കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടല്ലോ എന്ന് ഓർത്തിച്ചിരിക്കുന്നതാണ് കണ്ടത്. അതായത് CPMന് എന്നും വിരോധികൾ കോൺഗ്രസ്കാർ മാത്രമാണ്, BJPക്കാരല്ല. മറ്റ് പാർട്ടികൾ വിജയിക്കുന്നതിലോ പരാജയപ്പെടുന്നതിലോ CPMന് ഒരു രീതിയിലും അസ്വസ്ഥതയില്ല. പക്ഷേ കോൺഗ്രസ് എല്ലായിടത്തും പൊട്ടി പാളീസായി കാണണം എന്ന ആഗ്രഹം, എന്ന ദുരാഗ്രഹം, അത് മാത്രമാണ് ഇപ്പോഴും CPM ഒരു നീറുന്ന പകയായി മനസ്സിൽ കാത്തുസൂക്ഷിക്കുന്നത്. അതിന് കൃത്യമായ കാരണമുണ്ട്. കണ്ണൂർ മോഡൽ രാഷ്ട്രീയം, അതോടൊപ്പം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള CPMന്റെ വളർച്ച, ഇതിനെയൊക്കെ തടയിടാൻ കോൺഗ്രസിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് CPMന് ബോധ്യം ഉണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ തലത്തിൽ കൂടി കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാം എന്ന ഒരുതരം നാറിയ പകപോക്കലുമായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ബാലിശ നിറഞ്ഞ വാക്കുകൾ നിറയുന്ന CPM നേതാക്കളുടെ പ്രസ്താവനകളും പാർട്ടി സമ്മേളനത്തിലെ ചില വലിയ രീതിയിലുള്ള അപക്വമായ നടപടികളും കാണുമ്പോഴാണ് CPM നേതാക്കൾക്ക് മൂല്യച്യുതി സംഭവിച്ചോ എന്ന വലിയ ചോദ്യവുമായി വരുന്നത്. ദേശീയ ബദൽ എന്ന രീതിയിൽ BJPയെ തീവ്രമായ വലതുപക്ഷ രാഷ്ട്രീയം കാത്തുസൂക്ഷിക്കുന്ന അത്തരത്തിലൊരു സ്വഭാവമുള്ള BJPയെ എതിർക്കേണ്ടത് അനിവാര്യമല്ലേ എന്നുള്ള CPM നേതാക്കളുടെ ചോദ്യത്തിന് CPM കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതിന് കാരണം തന്നെ BJPയുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ കാരണം തന്നെയാണെന്ന് ഇതിനോടകം തന്നെ കോൺഗ്രസ് ഉപമിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ CPIക്ക് കോൺഗ്രസുമായി യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒട്ടേറെ സംഭവ വികാസങ്ങളുണ്ട്. എന്നാൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അധികാര കുതിയന്മാരാണ് എന്നുള്ളത് കോൺഗ്രസ് വിളിച്ചു പറയുന്നു. അധികാരത്തിന് വേണ്ടി മാത്രമാണ് CPM നിലനിർത്തുന്നത്. അതിനുവേണ്ടി കേരളം എന്ന ഇട്ടാവട്ടത്തും മാത്രം പ്രസംഗിച്ച് കലഹിച്ച് നടക്കുക. അല്ലാതെ ദേശീയ തലത്തിൽ ഒരിടത്തും CPM ഇപ്പോഴും ഇല്ല. CPI എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ നടക്കുന്ന CPMന്റെ പ്രവണത ഒരു രീതിയിലും അംഗീകരിക്കാൻ CPIയിലെ ആത്മാഭിമാനമുള്ള നേതാക്കൾ സമ്മതിക്കുന്നുമില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് CPI എന്ന പ്രസ്ഥാനം CPMനെ പയ്യെ പയ്യെ വെറുത്തു തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ മുന്നേറ്റത്തിന് വേണ്ടി CPI കോൺഗ്രസിലേക്ക് ചേരണം എന്ന രീതിയിലാണ് പല നേതാക്കളും ആവശ്യപ്പെടുന്നത്. കനയകുമാർ അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ ഇനിയും CPI നേതാക്കളുടെ ഒഴുക്ക് കോൺഗ്രസിലേക്ക് തടയാതിരിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കാൻ തോന്നണം. CPIക്ക് കുറേയധികം മൂല്യങ്ങളുണ്ട് എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. അത് കനയകുമാറും സമ്മതിച്ചതാണ്. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ BJP എതിർക്കണം എന്നുള്ള രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിന് കോൺഗ്രസ് തന്നെ കൂടിയേ തീരൂ എന്നുള്ള വലിയ സത്യം പല ദേശീയ നേതാക്കളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഇടം പിടിക്കാൻ ഇനി ഇടതുപക്ഷ സംഘടനകളിൽ പലർക്കും കഴിവില്ല, അതിനുള്ള ശക്തിയും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് എന്ന ആൾട്ടർനേറ്റീവിലേക്ക് പോകേണ്ടത് അനിവാര്യമായിരിക്കുന്നത്. പലരും ജന്മനാ കോൺഗ്രസ്സുകാരായി നടന്നവരല്ല, അവർക്കാർക്കും വലിയ പാരമ്പര്യവും കാണത്തില്ല. പക്ഷേ കോൺഗ്രസ് എന്ന മഹത് പ്രസ്ഥാനത്തെ അംഗീകരിക്കാൻ തയ്യാറുള്ളവർ എല്ലാവരും ആ പ്രസ്ഥാനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യപ്പെടട്ടെ എന്ന വലിയ ചോദ്യമാണ് ഇവിടെ വരുന്നത്. വിശ്വപൗരൻ എന്ന് വിഖ്യാതി നേടിയ ശശി തരൂർ അടക്കമുള്ളവർ പൂർണ്ണമായും കോൺഗ്രസ്സുകാരായിട്ടല്ല അവർ കോൺഗ്രസ് പ്രസ്ഥാനവുമായി സഹകരിക്കുന്നത്. അത് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നുള്ളതാണ്. ആ രാഷ്ട്രീയമാണ് ഇവിടെയും ഉൾക്കൊള്ളേണ്ടത്.